കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി മാധ്യമങ്ങളിലൂടെ ജനങ്ങളിൽ ഭീതി പടർത്തുന്ന ഒരു സന്ദേശം കാണാനിടയായി. മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത്. കോവിഡിനൊരു മൂന്നാം തരംഗം ഉണ്ടാവാനിടയുണ്ട്. അത് യുവജനങ്ങളെയും കുട്ടികളെയും ആയിരിക്കും ഏറെ ബാധിക്കാൻ സാധ്യതയുള്ളത്. കുട്ടികളെ ബാധിക്കുമ്പോൾ അവരിൽ അതിതീവ്രമായിട്ടുള്ള ഒരു രീതിയിലായിരിക്കാം ബാധിക്കാൻ പോകുന്നത്. അതൊരുപാട് കുട്ടികളുടെ മരണത്തിനിടയാക്കിയേക്കാം എന്നൊക്കെയാണ് ആ സന്ദേശത്തിൽ പറയുന്നത്. നമ്മൾ ഈ ഒരു മഹാമാരിയെ അതിജീവിക്കാനുള്ള രീതികളിൽ ഏറ്റവും ജാഗ്രത ആവശ്യം തന്നെയാണ്. തീർച്ചയായിട്ടും ആ ജാഗ്രത കുറവ് ഉണ്ടാവാതിരിക്കണം എന്നുള്ളത് എല്ലാവരും ഊന്നി പറയുന്നു. അതേസമയം തന്നെ ഈ കാലഘട്ടത്തിൽ ഒരുപാട് മാനസിക സംഘർഷം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ജനതയുടെ മേലെ അവരുടെ പ്രതീക്ഷയും സ്വപ്നങ്ങളും കെടുത്തിക്കളയുന്ന തരത്തിലുള്ള സന്ദേശങ്ങൾ ആവാൻ പാടില്ല. യാഥാർത്ഥ്യങ്ങൾ അത് യഥാതഥമായിട്ട് തന്നെ ആയിരിക്കണം ജനങ്ങളിൽ എത്തിക്കേണ്ടത്. ഈ പറയുന്ന സന്ദേശത്തിൽ എന്തെങ്കിലും വേവലാതിപ്പെടേണ്ട ആവശ്യമുണ്ടോ? ഇതിലെത്രമാത്രം യാഥാർത്ഥ്യമുണ്ട് എന്നാണ് നമ്മളിന്ന് അന്വേഷിക്കുന്നത്. കോവിഡിൻ്റെ ആദ്യ നാളുകളിൽ 2019 ഡിസംബർ തൊട്ടിങ്ങോട്ട് ചൈനയിൽ കോവിഡ് പടർന്നു പിടിച്ച കാലഘട്ടത്തിൽ തന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചിരുന്നു. പ്രായമുള്ളവരിലാണ് ഏറെയും കേസുകൾ, പ്രായമുള്ളവരിലാണ് മരണം. ചെറിയ കുട്ടികൾ തുലോം ഈ രോഗബാധിതരായില്ല. രോഗബാധിച്ച ആൾക്കാരിലും മരണം വളരെ വളരെ അപൂർവമായിരുന്നു. 106,000 എന്നുള്ള നിലയിലായിരുന്നു കുട്ടികളുടെ മരണങ്ങൾ. പിന്നീട് ഇങ്ങോട്ട് യൂറോപ്യൻ രാജ്യങ്ങളിൽ അത് വീശിയടിച്ച കാലഘട്ടങ്ങളിലും അമേരിക്കയിലും അന്നും കുട്ടികളുടെ ഇടയിൽ രോഗബാധയും അതുപോലെ മരണവും വളരെ കുറവായിരുന്നു. പിന്നീട് ഇങ്ങോട്ട് ബ്രിട്ടനിൽ കുഞ്ഞുങ്ങളുടെ ഇടയിലുള്ള ഒത്തിരി തീവ്രമായിട്ടുള്ളൊരു അവസ്ഥ കണ്ടെത്തുകയും അത് മറ്റ് രാജ്യങ്ങളിലും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. പക്ഷേ പ്രായമുള്ളവരെ അപേക്ഷിച്ച് ഇത്തരം ഒരു തീവ്ര അവസ്ഥ വളരെ അപൂർവമായിരുന്നു. മാത്രമല്ല അതേറെ ഫലപ്രദമായി ചികിത്സിച്ച് ജീവൻ രക്ഷിക്കാൻ ആവുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇന്നേ വരെയുള്ള ഡാറ്റ ലോകത്തിലെ തന്നെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് 16 കോടിയും അതിലധികമോ ആയിട്ടുണ്ട് ലോകത്ത്. അതിലെത്രയോ കൂടുതൽ ആളുകളിലേക്ക് ഈ വൈറസ് എത്തിയിട്ടുണ്ടാവാം. അപ്പം അവിടെ കുഞ്ഞുങ്ങളുടെ മരണം വളരെ വളരെ അപൂർവമാണ്. 0.06 എന്നൊക്കെയുള്ള റേറ്റിലോ അതിൽ താഴെയോ ഒക്കെയാണ്. നമ്മളെ കേരളത്തിലെ ഡാറ്റയാണ് ഞാൻ ഈ കാണിക്കുന്നത്. കേരളത്തിൽ February 2021 ഉണ്ടായ ഡാറ്റ 10 to 19 വരെയുള്ള കുട്ടികളിലെ 2 മരണങ്ങളാണ്. ആ കാലഘട്ടത്തിൽ ഏകദേശം 650 മരണങ്ങൾ നടന്നിരിക്കുന്ന അടുത്ത 2 മരണങ്ങൾ. പക്ഷേ ഈ ഡാറ്റയിൽ 10 വയസ്സിന് താഴെയുള്ള മരണങ്ങളുടെ എണ്ണം പറഞ്ഞിട്ടില്ല. അതും കൂടി ഉണ്ട്. എന്തായാലും ആ മൊത്തം നമ്മുടെ 400,000 അത്രയും കേസുകൾ ഉണ്ടാകുന്ന സമയത്ത് വെറും വിരലിലെണ്ണാവുന്ന സിംഗിൾ ഡിജിറ്റ് നമ്പറുകൾ മാത്രമാണ് കുട്ടികളുടെ മരണമായിട്ട് ഉണ്ടായത്. ഒരു കാര്യം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത്, വളരെ അപൂർവമായിട്ട് നടന്നിട്ടുള്ള ഈ മരണങ്ങളിൽ മിക്കതും മറ്റേതെങ്കിലും തരത്തിലുള്ള രോഗമുള്ള കുട്തികളിലായിരുന്നു എന്നുള്ളതും. തികച്ചും ആരോഗ്യ ഉള്ള കുട്ടികളിൽ കോവിഡ് ബാധിച്ചത് മരണപ്പെട്ടിട്ടുള്ളത് 1 or 2 കേസുകളാണ്. ആദ്യ നാളുകളിൽ തന്നെ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ശാസ്ത്ര ലോകം ശ്രമിക്കുകയായിരുന്നു. എന്തുകൊണ്ട് കൊറോണ COVID-19 കുട്ടികളിലെ ബാധിക്കുന്നത് കുറവ്, ബാധിച്ചാൽ തന്നെ ഒരു അത്യാസന്ന നിലയിലേക്ക് പോകുന്നതും മരണവും കുറയാൻ എന്തായിരിക്കാം കാരണം?
പല വിശദീകരണങ്ങളും ഉണ്ടായി. അതിലൊന്ന് പറയുന്നത് നമ്മുടെ ഈ വൈറസ് ചെന്ന് പറ്റുന്ന റിസെപ്റ്റർ AC2 റിസെപ്റ്ററിലാണ് ചെന്ന് പറ്റുന്നത്. ആ പറ്റുന്ന റിസെപ്റ്റർ ലെസ് എക്സ്പ്രസ്ഡ്, കുറച്ചെണ്ണമേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ വൈറസ് ചെന്ന് ഇവയിൽ പറ്റുന്നില്ല എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, ഈ കുട്ടികളുടെ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ സ്വാഭാവിക പ്രതിരോധം പ്രായമുള്ളവരെ അപേക്ഷിച്ച് ഒന്നുകൂടി മെച്ചമാണ്. അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല. മിക്കപ്പോഴും അവരിൽ പ്രതിരോധ വാക്സിനുകൾ എടുക്കുമ്പോൾ, പ്രതിരോധ വാക്സിനുകൾ നൽകുന്നത് ആർജിത പ്രതിരോധമാണ്, എക്വയർഡ് ഇമ്മ്യൂണിറ്റി ആണെങ്കിൽ പോലും ഈ പ്രതിരോധ വ്യവസ്ഥയെ എങ്ങനെയോ അത് ബാധിക്കുന്നുണ്ട്. അവരുടെ ഇമ്മ്യൂണിറ്റി, ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയും കൂടി മെച്ചമാണ് പ്രായമുള്ളവരെ അപേക്ഷിച്ച്. അതുപോലെ തന്നെ പ്രായമുള്ളവരിലെ പ്രതിരോധം ഇത്തിരി വൈകല്യം, വികലമായ ഒരു ഭ്രാന്തമായ രീതിയിലാവാനുള്ള സാധ്യത കുഞ്ഞുങ്ങളെ അപേക്ഷിച്ച് കൂടുതലാണ് എന്നുള്ളതും. പിന്നെ മൂന്നാമത്തെ കാര്യം, നമുക്കറിയാം കുഞ്ഞുങ്ങളൊന്ന് വീണ് എല്ലൊടിഞ്ഞാൽ ഏതാനും നാളുകളുണ്ട് പെട്ടെന്ന് തന്നെ മാറും, മുറിവ് വന്നാൽ പെട്ടെന്ന് ഉണങ്ങും. കാരണം അവർ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എക്സലൻ്റ് റീജനറേഷൻ കപ്പാസിറ്റി ഓഫ് ഓൾ ദി ഓർഗാൻസ്. ശ്വാസകോശത്തിനെ ബാധിച്ചാൽ ഏതാനും നാളുകളുണ്ട് അതിൻ്റെ ആൽബിയോളൈ റീജനറേഷൻ നടക്കും. ഇതര അവയവങ്ങളിലും അതുപോലെ തന്നെ. അപ്പോൾ പ്രായമുള്ളവർ അപേക്ഷിച്ച് അത്തരം ഒരു കാര്യം. പിന്നെ കോമോർബിഡിറ്റീസ്, പ്രായമുള്ളവരിൽ മരണം നടക്കുന്നതിൻ്റെ പ്രധാന കാരണം അവരിൽ പ്രമേഹം, രക്താതിമർദ്ദം, ലിവർ, കിഡ്നി, ക്യാൻസർ, അവരുടെ മരുന്ന് കഴിക്കുന്ന പ്രതിരോധശേഷിക്കുറവ്, പാസീവ് അവർ സ്മോക്കിംഗ്, ഇപ്പറഞ്ഞ ഒരു കാര്യവും കുട്ടികളിൽ ഇല്ല. ആ കോമോബിഡിറ്റീസ് ഇല്ലായ്മയും കുട്ടികൾ രക്ഷപ്പെട്ടു പോരാൻ ഒരുപാട് സഹായിക്കും. അപ്പോൾ ഒരേ സാഹചര്യത്തിൽ രോഗം ഒരു പ്രായമുള്ളയാളിനും കുഞ്ഞിനും എക്സ്പോസ്ഡ് ആവുമ്പോൾ ഈ കുഞ്ഞിന് പകർന്നു കിട്ടാനുള്ള സാധ്യത തന്നെ 1/4 ഓഡ്സ് റേഷ്യോ 0.26 ആണ്. പ്രായമായ ആളിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ 1/4 സാധ്യതയെ രോഗം പകർന്നു കിട്ടാൻ ഇടയുള്ളൂ. ഇനി പറയാം ഇവരാദ്യം പറയുന്ന കാര്യം, അടുത്ത വരുന്ന തരംഗത്തിൽ അല്ലെങ്കിൽ ഈ തരംഗത്തിൽ തന്നെയോ ചെറുപ്രായക്കാർക്ക് അസുഖം കൂടാനുള്ള സാധ്യത, അല്ലെങ്കിൽ വൈറസ് ചെറുപ്രായക്കാരെയാണ് ബാധിക്കുന്നത് എന്നുള്ളത്. വൈറസ് ചെറുപ്രായക്കാരോട് പ്രത്യേക ഒരു ഇഷ്ടമോ ഇഷ്ടക്കേടോ ഇല്ല. വൈറസ് രോഗമുണ്ടാക്കുന്നത് എല്ലാ പ്രായക്കാരിലും ഒരുപോലെ തന്നെയാണ്. ഒരു എപ്പിഡമിയോളജിയിൽ വന്ന മാറ്റം, കഴിഞ്ഞ കാലഘട്ടത്തിൽ പ്രായമുള്ളവരെയാണ് കൂടുതൽ മരണസാധ്യത ഉണ്ടാക്കിയിരുന്നത്, ചെറുപ്രായക്കാരെല്ലാം വീട്ടിലിരുന്നു. പക്ഷേ നോക്കൂ, കഴിഞ്ഞ തരംഗത്തിൽ ഏറ്റവും കൂടുതൽ രോഗമുണ്ടായിരിക്കുന്നത് 30-40 to 40 വരെയുള്ള ആളുകളുടെ ഇടയിലാണ്. പ്രായമുള്ളവരിൽ അങ്ങോട്ടേക്ക് പോകുമ്പം എണ്ണം കുറഞ്ഞു വരികയായിരുന്നു. ചെറുപ്രായത്തിൽ 10 താഴെയുള്ള എണ്ണവും കുറവാണ്. ഈ പ്രായക്കാരിലാണ് ഏറ്റവും കൂടുതൽ അസുഖം ഉണ്ടായത്. പക്ഷേ മരണം ഈ എണ്ണക്കുറവുള്ള ആളുകളിലാണ്. 60 മേലെയുള്ള ആൾക്കാർക്ക് 2%, ഇങ്ങോട്ട് പോകുമ്പം 6%, 10%, പിന്നെ 20% പ്രായക്കൂടുതലുള്ള ആളുകളുടെ മരണം. അപ്പോൾ എണ്ണം കുറവാണ് ഈ പ്രായക്കാരിലെങ്കിലും മരണമേറെ കൂടുതലായിരുന്നു ഇവിടെ. അപ്പോൾ പ്രായം കുറയുന്നതിനനുസരിച്ച് ഈ പ്രായക്കാരിൽ എണ്ണം കൂടുതലുണ്ടായിരുന്നെങ്കിലും മരണം കുറവായിരുന്നു. താഴത്തേക്ക് വരുമ്പോൾ ചെറിയ പ്രായക്കാരിൽ എണ്ണവും കുറവായിരുന്നു, മരണവും കുറവായിരുന്നു. ഇനി രണ്ടാം തരംഗം നോക്കിക്കഴിഞ്ഞാലോ, ഇപ്പം പ്രായക്കൂടുതലുള്ളവരിൽ എണ്ണം ഒന്ന് കുറഞ്ഞു, അവരിൽ പലരും വാക്സിൻ എടുത്തു കഴിഞ്ഞു. 50 ആൾക്കാരിലേക്ക് വാക്സിൻ എടുത്തുക്കപ്പെട്ടിട്ടില്ല. അതേസമയം കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ജാഗ്രത ഒന്ന് കുറഞ്ഞു, കുറേയും കൂടി പൊതു ഇടങ്ങളിൽ ഇടപഴകുന്നതും കൂടിയത് കൊണ്ട് തന്നെ ഈ പ്രായക്കാരിൽ, ചെറുപ്പക്കാരിൽ മുമ്പത്തേതിനേക്കാളും എണ്ണക്കൂടുതൽ അസുഖങ്ങൾ ഉണ്ടായി. ഇപ്പോൾ കോംപ്ലിക്കേഷൻസിൻ്റെ എണ്ണം മാത്രമായി നോക്കുമ്പോൾ
കൂടുതലായിരിക്കാം. അത് ചെറുപ്പക്കാരെ പ്രത്യേകിച്ച് എടുത്തു ബാധിച്ചത് കൊണ്ടല്ല, അവരെ ബാധിക്കാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ടാണ് അപ്പോൾ അവരുടെ മരണങ്ങളുടെ എണ്ണവും കൂടുതലായി നമ്മളിപ്പം കാണിക്കുന്നത്. ഇപ്പം ഏകദേശം മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് കൂടുതൽ മരണമുണ്ടാക്കുന്നു എന്ന് പറയുന്ന വാദത്തിന് കഴമ്പില്ല. അപ്പോൾ എനിയത്തെ ഒരു തരംഗം വരികയാണെങ്കിൽ ഈ പ്രായക്കാരിലോ ചിലപ്പം ബാക്കി നിൽക്കുന്ന ഇടങ്ങളിലേക്ക്, വൈറസ് എപ്പോഴും നിലനിൽക്കാനല്ലേ നോക്കുക, പ്രതിരോധ ശേഷിയുള്ള ആളുകൾ, ഒരുപാട് ആളുകൾ ഇവിടെ ബാധിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും വൈറസ്, പ്രതിരോധ ശേഷി ഇല്ലാത്തവരിലേക്ക്. അപ്പം ചെറുപ്പക്കാരിലേക്ക് പിന്നീട് കുട്ടികളിലേക്ക് ബാധിക്കും. ഇപ്പോൾ കുട്ടികളിൽ ഇനി അങ്ങോട്ട് വരുന്ന ഒരു മൂന്നാം തരംഗം ഉണ്ടാവുകയാണെങ്കിൽ കൂടുതൽ എണ്ണം കുട്ടികളിൽ ബാധിക്കുമെന്നുള്ള കാര്യം സ്വാഭാവികമായും ശരിയാണ്. എണ്ണത്തിൽ കൂടുതൽ കുട്ടികളിൽ പോസിറ്റിവിറ്റി കാണാം, അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പം എണ്ണം കൂടുതൽ അല്ലെങ്കിൽ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ ഒന്നുകൂടി മാറി ഇടത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും ഗ്രാഫ്. 20 വയസ്സിന് താഴെയുള്ള കുട്ടിയുടെ എണ്ണം കൂടുതൽ കാണാം. എണ്ണം കൂടുതൽ സാധ്യതയുള്ളത് കൊണ്ട് അവരിൽ കോംപ്ലിക്കേഷൻസ് കൂടുതലുണ്ടാവുമോ എന്ന് ചോദിച്ചാൽ ശതമാനക്കണക്കിന് വളരെ 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 കുറവേ ഉള്ളൂ. ഏതു കാര്യവും ഒരുപാട് എണ്ണം ഉണ്ടാവുമ്പോൾ ആനുപാതികമായിട്ട് കൂടുതൽ എണ്ണം കാണാം. അത് കുട്ടികളിൽ കൂടുതൽ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നത് കൊണ്ടോ വൈറസിന് മാറ്റം വന്നത് കൊണ്ടോ അല്ല. കാരണം വൈറസിൽ വന്നിരിക്കുന്ന മാറ്റം രോഗത്തിൻ്റെ തീവ്രത കൂട്ടുന്ന തരത്തിലല്ല, രോഗത്തിൻ്റെ പകർച്ചാസാധ്യത കൂട്ടുന്നതിലാണ്. അതുകൊണ്ട് എണ്ണം കൂടുതലുണ്ടാവാം. മൂന്നാം തരംഗം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും. കാരണം വൈറസിന് ജനിതക മാറ്റം സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ വന്നിരിക്കുന്ന മാറ്റങ്ങളൊന്നും വലിയൊരു പ്രശ്നം ഉണ്ടാക്കുന്നതല്ല, കൂടുതൽ സ്പ്രെഡ് കൂടുന്ന ഒരു രീതിയിലുള്ളതാണ് വന്നത്. വാക്സിന് ഫലം ചെയ്യുന്ന രീതിയിൽ തന്നെയാണ്. ഇനിയൊരു മൂന്നാം തരംഗം വലിയൊരു ജനിതക മാറ്റം വന്നാൽ ഉണ്ടായിക്കൂടായിരിക്കില്ല. പക്ഷേ പെട്ടെന്ന് നടക്കുമോ? ചിലപ്പം വർഷങ്ങൾക്കപ്പുറമായിരിക്കാം ഇത്തരത്തിലുള്ള ഒരു രണ്ടാം മൂന്നാം തരംഗം പറയുന്നത്. അതിപ്പം വരും എന്ന് പറയുന്നതിൽ അത് നമുക്ക് പറയാൻ പറ്റില്ല. ഉണ്ടാവാനുള്ള സാധ്യത തള്ളിക്കളഞ്ഞുകൂടാ, പക്ഷെ പെട്ടെന്ന് ഉണ്ടായിക്കൊള്ളണമെന്നും ഇല്ല. അപ്പം അതേക്കുറിച്ചുള്ളൊരു ഭീതി നമുക്ക് വേണ്ട എന്ന് തന്നെ. മൂന്നാമത്തെ കാര്യം, കുട്ടികളിൽ എണ്ണം കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവരിൽ മരണം സാധ്യത കൂടുതലുണ്ട് എന്ന് പറയുന്നത് അത്തരം ഭയാശങ്കകൾക്ക് ഒട്ടുമേ സാങ്കത്യമില്ല. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ കുട്ടികളിൽ രോഗം പകർന്നു കിട്ടാനുള്ള എണ്ണം കൂടിയാലും അവരിൽ 95% രോഗലക്ഷണമില്ലാത്തവരാണ്. ബാക്കി 5% കുറച്ച് പേർക്ക് ലക്ഷണമുണ്ടാവും, ആശുപത്രി അഡ്മിഷൻ വേണ്ടി വരും. 2% താഴെയാണ് തീവ്രമായ കേസുകൾ വരുന്നത്. അപ്പോൾ അത്തരം തീവ്രമായിട്ടുള്ള ഒരവസ്ഥയാണ് ഇവരെല്ലാം പറഞ്ഞ് ഭീതി ജനിപ്പിക്കുന്നത്. വളരെ തീവ്രമായിട്ടുള്ള ഒരവസ്ഥ മൾട്ടിസിസ്റ്റം ഇൻഫ്ലമേറ്ററി സിൻഡ്രോം എന്ന് പറയുന്ന ഒരവസ്ഥ. അതേക്കുറിച്ച് വിശദമായിട്ട് മറ്റൊരു വീഡിയോയിൽ പറയാം. ആ ഒരവസ്ഥ വളരെ അപൂർവമാണ്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അപൂർവമായ ഈ കേസ് പോലും നമ്മൾ നേരത്തെ കണ്ടെത്തി ശരിയായ ചികിത്സ കൊടുത്താൽ 99% നമുക്ക് രക്ഷപ്പെടുത്താനാവും. പ്രായമുള്ളവരിലുണ്ടാവുന്ന കോവിഡ് പോലെയല്ല, ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള കാര്യമാണ്. കാരണം വൈറസ് വന്ന് മാറിയതിന് ശേഷം വരുന്ന ഒരവസ്ഥയാണ് ഈ അവസ്ഥ. നമ്മളെല്ലാവരും തിരിച്ചറിയുകയും നേരത്തെ ചികിത്സിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ള ശരിയായ ചികിത്സയുണ്ട് എന്നുള്ളതാണ് നമ്മൾക്ക് ഏറെ പ്രതീക്ഷയുള്ളത് കാര്യം. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഏറെ വേവലാതിപ്പെടേണ്ട ആവശ്യമേ ഇല്ല. അടുത്ത ഒരു വേവ് വന്നാലും കുട്ടികളിലെ കേസുകളുടെ എണ്ണം കൂടിയാലും ഇത്തരത്തിലുള്ള തീവ്രമായിട്ടുള്ള അവസ്ഥ നേരത്തെ കണ്ടെത്തുകയും പൂർണ്ണമായി ചികിത്സിച്ച് നമുക്ക് രക്ഷപ്പെടുത്താനാവും എന്നുള്ളത് ഏറെ പ്രതീക്ഷ ബാക്കി വെക്കേണ്ടുന്ന കാര്യമാണ്. അപ്പോൾ ഒരു കാരണവശാലും ഇതേക്കുറിച്ചുള്ളൊരു വേവലാതിയുടെ ആവശ്യം ഇല്ല തന്നെ.